പാലക്കാട് ഷൊർണൂർ കൂനത്തറയിൽ സ്വകാര്യ ബസ്സുകൾ കൂട്ടിയിടിച്ചു. നിരവധി പേർക്ക് പരിക്ക്. അപകടത്തിൽ ഒരു ബസ്സിലെ ഡ്രൈവർക്ക് ഗുരുതര പരിക്കേറ്റു. വിവരങ്ങളുമായി ഇർഫാൻ ചേരുന്നുണ്ട്. ഇർഫാൻ, ഇത് സ്വകാര്യ ബസ്സുകളാണെന്ന് തോന്നുന്നു ദൃശ്യങ്ങളിലൂടെ കാണുന്നത്. മത്സരഓട്ടത്തിനിടെയാണോ ഇത്തരത്തിൽ പരിക്ക് ഏറ്റത് ആളുകൾക്ക്? ഇത് മത്സര ഓട്ടത്തിലൂടെയാണ് എന്ന് പറയാൻ കഴിയില്ല. അഭിമുഖമായാണ് ബസ്സുകൾ തമ്മിൽ ഇടിച്ചത്, സ്വകാര്യ ബസ്സുകളാണ് ഇടിച്ചത്. പാലക്കാട് ഷൊർണൂർ റൂട്ടിലൂടെ രണ്ട് സ്വകാര്യ ബസ്സുകൾ അമിത വേഗത്തിലായിരുന്നു എന്നാണ് നമുക്ക് ലഭ്യമായ വിവരം. അഭിമുഖമായാണ് ഇടിച്ചത്. രണ്ടും എതിർദിശയിൽ സഞ്ചരിക്കുന്ന വണ്ടികളായിരുന്നു. അതുകൊണ്ട് തന്നെ വളവ് വളഞ്ഞപ്പോൾ അവര് ഒരു അമിത വേഗം മൂലമാണ് വണ്ടികൾ തമ്മിൽ കൂട്ടിയിടിച്ചത് എന്നാണ് നമുക്ക് ലഭ്യമായ വിവരം. 41 പേർക്കാണ് ഇപ്പോൾ നിലവിൽ പരിക്കേറ്റിട്ടുള്ളത്. 40 പേർക്ക് നിലവിൽ പരിക്കേറ്റിട്ടുണ്ട്. ഇതിൽ ഒരു ബസ്സിലെ ഡ്രൈവറുടെ നില ഗുരുതരം തന്നെയാണ്. ഇദ്ദേഹത്തെ മറ്റ് പരിക്കേറ്റ ആളുകളെ ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. മറ്റ് ആളുകളുടെ പരിക്കുകളും ഗുരുതരമല്ല. എന്നാൽ ഒരു ബസ്സിലെ ഡ്രൈവറുടെ നില ഗുരുതരമായി തന്നെ തുടരുകയാണ്. പോലീസും അതോടൊപ്പം നാട്ടുകാരും ചേർന്ന് രക്ഷാപ്രവർത്തനം നടത്തി. ബസ് പൂർണ്ണമായും, ബസ്സിന്റെ ഡ്രൈവർ ഇരിക്കുന്ന വശം പൂർണ്ണമായും തകർന്നിട്ടുണ്ട്. മറ്റ് ആളുകൾക്കൊന്നും ഉള്ള പരിക്ക് വളരെ കാര്യമായി ഉള്ളതല്ല, ഗുരുതരമല്ല എന്നാണ്. നിസ്സാര പരിക്കുകൾ മാത്രമാണ് മറ്റാളുകൾക്ക് ഉണ്ടായിട്ടുള്ളത്. മുന്നിലിരുന്ന ഡ്രൈവറുടെ നില അല്പം ഗുരുതരമാണ് എന്നാണ് ആശുപത്രി അധികൃതരിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന വിവരം. റിഫാൻ, ഈ പാലക്കാട് തന്നെ സ്വകാര്യ ബസ്സുകൾ നിരവധി ഇത്തരത്തിൽ സർവീസ് നടത്തുകയും വലിയ തോതിൽ മത്സരഓട്ടം നടത്തുകയും ചെയ്യാറുണ്ട്. ഇപ്പോൾ മോട്ടോർ വാഹന വകുപ്പ് ഇതുമായി ബന്ധപ്പെട്ട് അപകടത്തിന് യഥാർത്ഥ കാരണം സംബന്ധിച്ച് എന്തെങ്കിലും വിവരങ്ങൾ നൽകുന്നുണ്ടോ? പ്രാഥമിക വിവരം മാത്രമാണ് നമുക്ക് ലഭിക്കുന്നത്. സൂചിപ്പിച്ചു, എതിർദിശയിലായിരുന്നു എന്നുള്ള അമിത വേഗം തന്നെയാണ് അപകട കാരണം. ട്രാഫിക് നിയമങ്ങൾ പാലിക്കാതെ ഉള്ള ഓവർടേക്ക് ചെയ്യുമ്പോൾ ഉണ്ടായിരുന്ന ഒരു അപകടമാണ് എന്നാണ് നമുക്ക് ലഭിക്കുന്ന പ്രാഥമിക വിവരം. മറ്റ് വിവരങ്ങൾ എങ്ങനെയാണെന്നുള്ള സമീപത്തെ CCTV ദൃശ്യങ്ങൾ ഉൾപ്പെടെ പോലീസും അതോടൊപ്പം തന്നെ മോട്ടോർ വാഹന വകുപ്പും പരിശോധിക്കുന്നുണ്ട്. ചില സ്വകാര്യ ബസ്സുകളിൽ ക്യാമറ ഉൾപ്പെടെ ഘടിപ്പിക്കുന്ന ഒരു സംവിധാനമുണ്ട്. ഈ ബസ്സിൽ അത്തരത്തിലൊരു ക്യാമറ ഉണ്ടോ എന്നുള്ള വിഷയം കൂടി അവർ പരിശോധിക്കുന്നുണ്ട്. സമീപത്തെ CCTV ദൃശ്യങ്ങൾ കൂടുതൽ കേന്ദ്രീകരിച്ചാൽ ഇപ്പോൾ അപകട കാരണം മനസ്സിലാക്കാനുള്ള ഒരു അന്വേഷണം മോട്ടോർ വാഹന വകുപ്പിൽ നിന്നും ഉണ്ടായിട്ടുള്ളത്. പോലീസ് ആണെങ്കിൽ രക്ഷാപ്രവർത്തനവും അല്ലെങ്കിൽ നാട്ടുകാരും പോലീസിന് ചേർന്ന് ആളുകളെ ആശുപത്രി എത്തിക്കുന്ന ഒരു തിരക്കിലാണ് ഇപ്പോൾ ഉള്ളത്.